ചോദ്യം ചോദ്യംച്ചൽ കൾസൻ്റെ സൈലൻ്റ് സ്പ്രിംഗ് എന്ന പുസ്തകം ഏത് കീടനാശിനി സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവബോധം പകർന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഡി ഡി ടി രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന നദികളിൽ ഏറ്റവും കുറച്ച് മലിനീകരിക്കപ്പെട്ടത് ഏതാണ് കുന്തിപ്പുഴയാണ് ഓപ്ഷൻ ബി കുന്തിപ്പുഴ തിരുവനന്തപുരം ജില്ലയിൽ നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ബാലരാമപുരം നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് ഐവറി കോസ്റ്റ് അഞ്ചാമത്തെ ചോദ്യം ഐ ആർ എട്ട് എന്ന അത്യുൽപാദനശേഷിയുള്ള നെല്ലിനം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഉത്തരം ഓപ്ഷൻ എ ആണ് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആറാമത്തെ ചോദ്യം ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഉത്തരം ഓപ്ഷൻ ബി ആണ് തൈറോക്സിൻ ഏഴാമത്തെ ചോദ്യം തന്നിരിക്കുന്നതിലെ ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജലദോഷം ജലദോഷം ഒരു വൈറസ് രോഗമാണ് നല്ല ബാക്ടീരിയ രോഗങ്ങളാണ് ക്ഷയം വില്ലൻചുമ ടെറ്റനസ് ഒക്കെ എട്ടാമത്തെ ചോദ്യം അയഡൈഡ്സ് ഉപ്പ് ഉപയോഗിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഗോയിറ്റർ ഒമ്പതാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ കഴുത്തും തലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സന്ധി ഏതാണ് പിവട്ട് സന്ധിയാണ് പിവട്ട് സന്ധി മനുഷ്യ ശരീരത്തിൽ കഴുത്തും തലയും തമ്മിൽ ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന സന്ധിയാണ് പിവട്ട് സന്ധി പത്താമത്തെ ചോദ്യം ഏകാശ്രയമായ കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാകുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബത്തിന് ആശ്വാസമായിട്ട് ഏർ വനിതാ ശിശുവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അതിജീവിക ഓപ്ഷൻ എ അതിജീവിക പതിനൊന്നാമത്തെ ചോദ്യം വിഷ ജന്തുക്കൾക്കിടയിൽ കുറ്റവാളിയെ തള്ളിവിട്ട് വിഷമേറ്റാൽ കുറ്റവാളിയാണെന്ന് നിശ്ചയിക്കുന്ന ആചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി സ്വാതി തിരുനാളാണ് ആർക്ക് പാട്ടം പുതുക്കി കൊടുത്ത ബ്രിട്ടീഷ് കമ്മീഷണർമാരുടെ നടപടിയാണ് പഴശ്ശിരാജാവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആണ് കുറുമ്പനാട് രാജാവ് കുറുമ്പനാട് രാജാവുമായിട്ടുള്ള ഇട കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പതിമൂന്നാമത്തെ ചോദ്യം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതായത് കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കെ മാധവൻ നായർ പതിനാലാമത്തെ ചോദ്യം ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പൊയ്ഗേൽ യോഹന്നാൻ ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് പട്ടം താണുവുള്ളയാണ് പട്ടം താണുവുള്ള ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയുടെ സ്കൂൾ പ്രവേശത്തെ യഥാസ്ഥിതക യഥാസ്ഥിതികർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് ഓപ്ഷൻ ഡി തൊണ്ണൂറാം ആണ്ട് ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മതൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കരാണ് സർദാർ കെ എം പണിക്കരാണ് മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മതൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് നടരാജഗുരു ഗുരു വിലയിരുത്തിയ ചട്ടമ്പിസ്വാമികളുടെ രചന ഏതാണ് വേദാധികാര വേദാധികാര നിരൂപണാണ് വേദാധികാര നിരൂപണം അടുത്ത ചോദ്യം എല്ലാറ്റിനെയും യുക്തി കൊണ്ടളക്കണം യുക്തമല്ലാത്തതൊന്നും സ്വീകരിക്കരുത് ശരീരം തന്നെയാണ് ക്ഷേത്രം ദൈവം നമ്മിൽ തന്നെയാണ് അന്വേഷിച്ച് മറ്റെങ്ങും പോകേണ്ടതില്ല ആരുടെ വാക്കുകളാണിവ ഉത്തരം ശ്രീനാരായണ ഗുരുവാണ് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ആശ്രാമം കണ്ടൽക്കാട് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ എ കൊല്ലം കൊല്ലത്താണ് ആശ്രാമം കണ്ടൽക്കാട് ബ്ലാക്ക് ബുൾബുൾ എന്ന അപൂർവ്വ ഇനം പക്ഷി കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ്വ ഇനം പക്ഷിയാണ് ബ്ലാക്ക് ബുൾബുൾ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ കുറ്റ്യാടി ഏത് ജില്ലയിലാണ് കോഴിക്കോടാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ കുറ്റ്യാടി കോഴിക്കോടാണ് കെ എസ് ഇ ബിയുടെ കീഴിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ് കഞ്ചിക്കോട് കഞ്ചിക്കോടാണ് എടുത്ത ചോദ്യം കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ലയാണ് പത്തനംതിട്ട കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ലയാണ് പത്തനംതിട്ട കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ് അന്യഭാഷാ ചിത്ര ചിത്രത്തിലെ അതായത് ഇംഗ്ലീഷ് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ മലയാളിയാണ് മമ്മൂട്ടി ഏഷ്യഡിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ മലയാളി വനിതയാണ് ഏഞ്ചൽ മേരി വളഞ്ചങ്കാനം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് ഇടുക്കിയിലാണ് വളഞ്ചങ്കാനം വെള്ളച്ചാട്ടം ഇടുക്കിയിലാണ് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹകളെക്കുറിച്ച് ആദ്യമായി ആധികാരിക പഠനം നടത്തിയത് ആരാണ് ഫാസറ്റ് ആണ് ഫ്രഡ് ഫാസറ്റ് അടുത്ത ചോദ്യം ഏഴ് ചരണങ്ങളുള്ള വന്ദേമാതരത്തിൻ്റെ എത്രാം ചരണമാണ് ദേശീയ ഗീതമായി ആലപിക്കുന്നത് ആദ്യത്തെ രണ്ട് ചരണങ്ങളാണ് ഏഴ് ചരണങ്ങളുള്ള വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ രണ്ട് ചരണങ്ങളാണ് ദേശീയ ദേശീയഗീതമായിട്ട് ആലപിക്കുന്നത് ദേശീയ യുവജന ദിനാചരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് നമ്മൾ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു ഇത് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് അടുത്ത ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത്തി മൂന്നാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ധനതത്വശാസ്ത്ര ചിന്തകൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ധനതത്വശാസ്ത്ര ചിന്തകൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് അടുത്ത ചോദ്യം വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്ന് ഉണർത്തി വാൻജി അയ്യർ തിരുനെൽവേലി ജില്ലാ കളക്ടറെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട് ഈ പരാമർശം വന്ദേമാതരം എന്ന പ്രസിദ്ധീകരണത്തിൽ ആരാണ് നടത്തിയത് ഉത്തരം ഓപ്ഷൻ എ ആണ് മാഡം ബിക്കാജി കാമയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ പകർന്ന രാജ്യം ഇത് ജപ്പാൻ ഇന്ത്യൻ നാഷണൽ ആർമി അയ്യൻ എ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയ രാജ്യമാണ് ജപ്പാൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ധനകാര്യ വികേന്ദ്രീകരണം നടത്തിയ വൈസ്രോയിയാണ് മേയോ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ധനകാര്യ വികേന്ദ്രീകരണം നടത്തിയ വൈസ്രോയിയാണ് മേയോ പ്രഭു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നി കന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ആരാണ് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നി കന്യ എന്ന പേരിൽ അറിയപ്പെട്ടത് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ബീനാദാസ് ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു എച്ച് വി ആർ അയ്യങ്കാർ ആണ് എച്ച് വി ആർ അയ്യങ്കാർ ആണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്ത വ്യക്തി ദീനാനാഥ് ദീനാനാഥ് ഭാർഗവാണ് ദീനാനാഥ് ഭാർഗവ ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്ത വ്യക്തി ദീനാനാഥ് ഭാർഗവ അടുത്ത ചോദ്യം കേരളത്തെ കൂടാതെ ആനയെ ഔദ്യോഗിക മൃഗമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കർണാടകം ജാർഖണ്ഡ് എന്നിവ വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് ആണ് മൻമോഹൻ സിംഗ് മൗലിക ചുമതലകളുടെ ആശയത്തിന് ഇന്ത്യ പ്രധാനമായും കടപ്പെട്ടിരിക്കുന്ന രാജ്യം മുൻ യു എസ് എസ് ആർ ആണ് മുൻ യു എസ് എസ് ആർ ആണ് മൗലിക ചുമതലകളുടെ ആശയത്തിന് ഇന്ത്യ പ്രധാനമായും കടപ്പെട്ടിരിക്കുന്ന രാജ്യം എന്ത് അധികാരത്തിന്റെ പേരിൽ എന്നർത്ഥമുള്ള റിട്ടാണ് കോ വാറൻറോ എന്ത് അധികാരത്തിന്റെ പേരിൽ എന്നർത്ഥം വരുന്ന റിട്ടാണ് കോ വാറൻറോ ഭരണഘടനയുടെ അയിമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് രാഷ്ട്രീയക്കാരുടെ കൂറും മാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി ഭരണഘടനയുടെ അയിമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എന്നിവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്തി ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എന്നിവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്തി നാല് എട്ട് നാല് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ നിയമനത്തിന് ശുപാർശ നൽകുന്ന സമിതിയിൽ അതിൻ്റെ തലവനായ മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ ആഭ്യന്തരമന്ത്രി എന്നിവരെ കൂടാതെ ഉൾപ്പെടുന്നതാരാണ് പ്രതിപക്ഷ നേതാവാണ് ഇവരെ കൂടാതെ അതായത് മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ ആഭ്യന്തരമന്ത്രി ഇവരെ കൂടാതെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും മോട്ടോർ കാറുകളിൽ ഉപയോഗിക്കേണ്ട ദേശീയ പതാകൻ്റെ അളവ് എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലിമീറ്റർ നീളവും നൂറ്റി അമ്പത് മില്ലിമീറ്റർ വീതിയും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലിമീറ്റർ നീളം നൂറ്റി അമ്പത് മില്ലിമീറ്റർ വീതി ദേശീയ ഗാനത്തിൻ്റെ ഫുൾ വെർഷൻ പാടാൻ ആവശ്യമായ സമയം അയിമ്പത്തിരണ്ട് സെക്കൻഡാണ് ദേശീയ ഗാനം പാടാൻ അൻപത്തിരണ്ട് സെക്കൻഡാണ് തഴെപ്പറയുന്നവയിൽ റാബി വിളകൾ അല്ലാത്തത് ഇത് അല്ലാത്തത് നെല്ല് ചോളം പരുത്തി ചണം ഇതൊന്നും റാബി വിളകളല്ല റാബി വിളകൾ ഗോതമ്പ് കടുക് പുകയില പയർ വർഗ്ഗങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഇത് ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശമാണ് വടക്ക് കിഴക്കൻ ഇന്ത്യ എന്ന് പറഞ്ഞ തെറ്റാണ് അത് തെക്ക് ഭാഗത്തും ചെയ്യുന്നുണ്ട് ശരിയായ പ്രസ്താവനകൾ ഇന്ത്യയിൽ ആദ്യമായി കാപ്പി കൃഷി നടത്തിയ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ബാബ ബുധൻ കുന്നുകൾ കർണാടകയിലാണ് ബാബ ബുധൻ കുന്നുകൾ ഹജ്ജിന് പോയിട്ട് തിരികെ വരവേ പതിനേഴാം ശതകത്തിൽ യമൻ എന്ന രാജ്യത്ത് നിന്നാണ് ബാബ ബുധൻ കാപ്പി വിത്തുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഇതൊക്കെ ശരിയാണ് അടുത്തത് ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറാണ് പി വീരമുത്തുവേൽ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് പി വീരമുത്തുവേൽ ഗിണ്ടിഗലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനായ ഗാന്ധിയനാണ് ജി രാമചന്ദ്രൻ ഡിണ്ടിഗല്ലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനായ ഗാന്ധിയനാണ് ജി രാമചന്ദ്രൻ ഹിമാലയ നിരകളെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് എന്ന ദിശയിൽ ക്രമപ്പെടുത്തുക അതിൽ ആദ്യം വരുന്നത് പഞ്ചാബ് ഹിമാലയമാണ് പിന്നെ കുമയൂൺ ഹിമാലയം പിന്നെ നേപ്പാൾ ഹിമാലയം ലാസ്റ്റാണ് ആസാം ഹിമാലയം വരുന്നത് അൻപത്തി ചോദ്യം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് മഹാസമുദ്രം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് മഹാസമുദ്രം ഇന്ത്യയിലെ ധാതു നിക്ഷേപത്തിന്റെ കലവറ എന്നറിയപ്പെടുന്നത് ചോട്ട നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ധാതു നിക്ഷേപത്തിന്റെ കലവറ എന്നറിയപ്പെടുന്നത് ചോട്ട നാഗ്പൂർ പീഠഭൂമിയാണ് മൈക്ക ഖനനത്തിന് പ്രസിദ്ധമായ കോടർമ ഖനികൾ ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡിലാണ് മൈക്ക ഖനനത്തിന് പ്രസിദ്ധമായ കോടർമ ഖനികൾ ഏത് സംസ്ഥാനതാണ് അത് ജാർഖണ്ഡിലാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ താപനിലയങ്ങൾ ഏതെല്ലാം ഇതിലെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എല്ലാം താപനിലയങ്ങളാണ് മുന്ദ്ര വിന്ധ്യാചൽ ചന്ദ്രപൂർ ജർസ്ഗുഡ ബഗ്ലിഹാർ ഒരാണക്കെട്ടാണ് ബാക്കിയെല്ലാം താപനിലയങ്ങളാണ് ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്ന ചിത്രം വരച്ചതാരാണ് അമൃത ഷർഗിലാണ് അമൃതാ ഷർഗിൽ വരച്ച ചിത്രമാണ് ആ ചിത്രത്തിൻ്റെ പേരാണ് ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ അടുത്തത് സി പി ഗോവിന്ദപ്പിള്ള ഏത് പത്രത്തിൻ്റെ പത്രാധിപത്യം സ്വീകരിച്ച് പോയപ്പോൾ പോയപ്പോഴാണ് അദ്ദേഹത്തിന് പകരമായി കെ രാമകൃഷ്ണ പിള്ളയെ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായി നിയമിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആണ് ആര്യഭൂഷണം അതായത് സി പി ഗോവിന്ദപ്പിള്ള അയാള് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു അയാള് ആര്യഭൂഷണം എന്ന് പറയുന്ന പത്രത്തിൻ്റെ പത്രാധിപത്വം സ്വീകരിച്ചു പോയപ്പോഴാണ് അദ്ദേഹത്തിന് പകരം കെ രാമകൃഷ്ണപ്പള്ളേനെ ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായിട്ട് നിയമിച്ചത് ഇനി അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യകാല ഡിറ്റക്റ്റീവ് നോവലായ കാലൻ്റെ കൊലയറ രചിച്ചതാരാണ് കാലൻ്റെ കൊലയറ രചിച്ചതാരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഓ എം ചെറിയാനാണ് ഓ എം ചെറിയാൻ ഏത് മാസത്തിലാണ് മാംഗോ ഷവർ വീശുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏപ്രിൽ മെയ്യിലാണ് മാംഗോ ഷവർ വീശുന്നത് നിപ്പ വൈറസിന്റെ വാഹക ജീവിയായി കരുതപ്പെടുന്നത് പഴന്തീനി വാവലാണ് പഴന്തീനി വാവലിനെയാണ് നിപ്പ വൈറസിന്റെ വാഹകരായിട്ട് കരുതപ്പെടുന്നത് മലബാർ കലാപത്തിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത മുന്നേറ്റം എന്ന് വൈക്കം സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചതാരാണ് പി കൃഷ്ണപിള്ളയാണ് പി കൃഷ്ണപിള്ള മലബാർ കലാപത്തിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത മുന്നേറ്റം എന്ന വൈക്കം സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് പി കൃഷ്ണപിള്ളയാണ് സാമൂതിരിയുടെ അനുമതിയോടെ കോട്ടക്കൽ മരക്ക കോട്ടക്കലിൽ മരക്കാർ കോട്ട അതായത് പുതുപ്പണം കോട്ട നിർമ്മിച്ചതാരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് മൂന്നാമൻ വെൺമണി പ്രസ്ഥാനത്തിൻ്റെ അനന്തരാവകാശി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് വെൺമണി പ്രസ്ഥാനത്തിൻ്റെ അനന്തരാവകാശി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ് അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേര് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജിച്ചതിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേര് കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് അസ്റ്റിക്മാറ്റിസം അസ്റ്റിക്മാറ്റിസം പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് ചന്ദ്രൻ ഒരു പ്രാവശ്യം ഭൂമിയെ വലം വയ്ക്കാൻ ആവശ്യമായ സമയം ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ദിവസമാണ് ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ദിവസം അഗ്നിശമന സേനാംഗങ്ങളുടെ യൂണിഫോം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് മെലാമൈൻ മെലാമൈൻ കത്ത്നടുപ്പിന്റെ വശത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നു ഏതിനം ഇവ ഇവിടെ നടക്കുന്നത് ഏതിനം താപപ്രേഷണമാണ് വികിരണം ആണ് വികിരണം വഴിയാണ് താപം കത്തനടുപ്പിൽ നിന്ന് അടുത്ത് നിൽക്കുന്ന ആളിലേക്ക് എത്തുന്നത് അമ്യൂസ്മെൻ്റ് പാർക്കുകളിലെ ജയന്റ് വീലിന്റെ ചലനം ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ് അത് വറുത്തുള്ള ചരണം വറുത്തുള്ള ചലനം അടുത്ത ചോദ്യം വാഹന എഞ്ചിനുകളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിലെ ജലം ഉപയോഗിക്കുന്നത് ജലത്തിന്റെ ഏത് ഗുണമാണ് പ്രയോജനപ്പെടുത്തുന്നത് താപദാരിതയാണ് താപദാരിത എന്ന് പറയുന്ന ഗുണം ജലത്തിനുള്ളതുകൊണ്ടാണ് വാഹനത്തിന്റെ എഞ്ചിനുകളിലെ താപം നിയന്ത്രിക്കാൻ ജലം ഉപയോഗിക്കുന്നത് ആറ്റത്തിൻ്റെ ഭാരം വളക്കുന്ന യൂണിറ്റായ എം യു അതായത് ആറ്റോമിക് മാസ് യൂണിറ്റ് പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കാർബൺ പന്ത്രണ്ടാണ് കാർബൺ പന്ത്രണ്ട് എന്ന് പറയുന്ന മൂലകം ഉപയോഗിച്ചിട്ടാണ് ആറ്റത്തിൻ്റെ ഭാരം വളക്കുന്ന യൂണിറ്റായ എം യു അതായത് ആറ്റോമിക് മാസ് യൂണിറ്റ് പ്രസ്താവിക്കുന്നത് ഞാനതിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അത് ഒരുങ്ങും ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻ്റലിയെ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധവാക്യമാണിത് ഗാലിയം ഇപ്പം മെൻ്റലിയാഫാണ് ഇത് കണ്ടുപിടിച്ചത് ഗാലിയം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഡയലോഗാണ് ഞാനതിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതൊരുങ്ങുന്നു അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആറ്റത്തിൻ്റെ പ്ലാനറ്ററി മോഡൽ അതായത് ഗ്രഹമാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ ആറ്റത്തിൻ്റെ ഗ്രഹമാതൃക അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അത് ചെയ്തത് നീൽസ് ബോറാണ് അടുത്തത് ഗാർണിയർ എന്ന ഐരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏതാണ് നിക്കലാണ് നിക്കൽ ഗാർണിയർ എന്ന ഐരിൽ നിന്നും വേർതിരി എടുക്കുന്ന ലോഹമാണ് നിക്കൽ ഓക്കെ താങ്ക്